ഡോക്ടർ സി എസ് മധു ലൂർദ് ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സാ വിഭാഗം മേധാവിയായി കഴിഞ്ഞ 10 വർഷത്തിൽ അധികമായി ജോലി ചെയ്തു വരുന്നു. ഈ ആശുപത്രിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായി 30 വർഷക്കാലത്തോളം ഇന്ത്യയിലെ 5 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ സേവനമനുഷ്ഠിക്കാനും പ്രൊഫസറായി വിരമിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ ലോകത്തിലുള്ള അതിപ്രശസ്തമായ ഏതാനും ക്യാൻസർ സെൻ്ററുകളിൽ WHO ലീഡ്സ് യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പുകളിൽ ഉപരി പരിശീലനം നേടുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നതായിട്ടുള്ള ക്യാൻസർ ശ്വാസകോശ ക്യാൻസറാണ്. അതായത് പ്രതിവർഷം 88,000 പുതിയ ശ്വാസകോശ ക്യാൻസർ രോഗികളെ കണ്ടുപിടിക്കപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം? സംശയമില്ലാതെ നമുക്കെല്ലാവർക്കും അറിയാം, പുകയിലയുടെ ഉപയോഗമാണ് ഏറ്റവും പ്രധാനം. അതുകൂടാതെ തൊഴിൽപരമായി ആസ്ബസ്റ്റോസ് വർക്കേഴ്സിൽ സാധാരണയിൽ കൂടുതലായിട്ട് ശ്വാസകോശ ക്യാൻസർ കണ്ടുവരുന്നു. ഒരു ചെറിയ ശതമാനം രോഗികളെ മാത്രം കുറച്ച് പരമ്പരാഗതമായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ശ്വാസകോശ ക്യാൻസറിൻ്റെ ചികിത്സാ ഫലം പലപ്പോഴും വളരെ നല്ലതല്ല. കണ്ടുപിടിക്കപ്പെടുന്ന രോഗികളിൽ 15% അല്ലെങ്കിൽ 20% രോഗികളെ മാത്രമേ പലപ്പോഴും പൂർണ്ണമായി ഭേദപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ശ്വാസകോശ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? പലപ്പോഴും രോഗി ആശുപത്രിയിലെത്തുന്നത് വിട്ടുമാറാത്ത ചുമ, ചില സന്ദർഭങ്ങളിൽ രക്തം ചുമച്ച് തുപ്പുക, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, അതുപോലെ അമിതമായിട്ടുള്ള ശരീരഭാരം കുറയൽ, ഇതുപോലുള്ള പല കാരണങ്ങളാലുമാണ് പലപ്പോഴും ശ്വാസകോശ ക്യാൻസർ രോഗികൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്താറുള്ളത്. ചുരുക്കം ചില അവസരങ്ങളിലെങ്കിലും ഇത് ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതിൻ്റെ രോഗലക്ഷണങ്ങളുമായും എത്താറുണ്ട്. തലച്ചോറിൽ, കരളിൽ, അസ്ഥിയിൽ ഒക്കെ ഈ അസുഖം വ്യാപിക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശ്വാസകോശ ക്യാൻസർ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഇനം ക്യാൻസറാണ് എന്ന് ധരിക്കുന്നത് ശരിയല്ല. അത് പലതരമുണ്ട്. അഡിനോ കാർസിനോമ, സ്ക്വാമസ് കാർസിനോമ, സ്മോൾ സെൽ കാർസിനോമ, ലാർജ് സെൽ അനാപ്ലാസ്റ്റിക് കാർസിനോമ എന്നിങ്ങനെ പല ഇനമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്വാസകോശ ക്യാൻസറിനെ കണ്ടുപിടിക്കുന്നതിനായി പലപ്പോഴും നമ്മൾ അവലംബിച്ചിരുന്നത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ലളിതമായിട്ടുള്ള ഒരു പരിശോധനയാണ്. പക്ഷേ ഇന്ന് ആ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജിയുടെ പ്രസക്തി ഏതാണ്ട് വളരെ കുറഞ്ഞു. കാരണം ഒരു ബയോപ്സി പരിശോധനയിൽ കൂടി മാത്രമേ ഇത് എന്ത് തരം അസുഖമാണെന്ന് കൃത്യമായി അറിയുന്നതിന് സാധിക്കുകയുള്ളൂ. ഈ ബയോപ്സി പരിശോധനയാകട്ടെ, ഒരു ഫൈബറോപ്റ്റിക് ബ്രോങ്കോസ്കോപ്പി ചെയ്ത് അതിലൂടെ ഈ ട്യൂമറിനെ നേരിട്ട് കണ്ടിട്ട് ബയോപ്സി എടുക്കുകയോ ഫൈബറോപ്റ്റിക് ബ്രോങ്കോസ്കോപ്പിൽ കൂടി അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ സഹായത്തോടു കൂടി ആസ്പിറേഷൻ സൈറ്റോളജി അല്ലെങ്കിൽ ബയോപ്സി എടുക്കുകയോ ചെയ്യുന്നത് വഴി നമുക്ക് ആവശ്യമുള്ളത്രത്തോളം ഒരു സാമ്പിള് ലഭ്യമാകുന്നു. ഈ സാമ്പിള് വീണ്ടും അപഗ്രഥിച്ച് അതിൻ്റെ ജനിതക ഘടന പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ EGFR മ്യൂട്ടേഷൻ, ALK റീഅറേഞ്ച്മെൻറ്റ്, ROS1, PD-L1 ടെസ്റ്റിംഗ് ഇങ്ങനെ തുടങ്ങി പലതരം പരിശോധനകളും നമ്മൾ ഈ സാമ്പിളിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഓരോ രോഗിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചികിത്സ
തിരഞ്ഞെടുക്കുന്നതിന് നമുക്ക് സാധ്യമാകുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് പൊതുവായിട്ട് ഈ രോഗികൾക്കെല്ലാവർക്കും സാധാരണ രീതിയിലുള്ള കൺവെൻഷണൽ കീമോതെറാപ്പി, അതായത് കുത്തിവെപ്പ് ചികിത്സ ലഭിച്ചിരുന്നു എന്ന് വരികിൽ, ഇന്ന് ആ സ്ഥാനത്ത് ടാർഗറ്റഡ് തെറാപ്പി, അതായത് ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ്, ജെഫ്റ്റിനിബ്, എർലോറ്റിനിബ് തുടങ്ങിയ ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ്, അതുകൂടാതെ നൂതനമായിട്ടുള്ള ഇമ്യൂണോ തെറാപ്പി, പെംബ്രോലിസുമാബ്, നിവോലുമാബ്, എറ്റിസോലിസുമാബ് തുടങ്ങിയ മരുന്നുകൾ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇതിൻ്റെ ചികിത്സാ രംഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതേപോലെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കുകയാണെന്ന് വരികിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സ ശസ്ത്രക്രിയയാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് അനുയോജ്യമായ അവസ്ഥയിൽ പലപ്പോഴും നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റാറില്ല. എന്നാൽ ഒരു ചെറിയ ശതമാനമെങ്കിലും നമുക്ക് ശസ്ത്രക്രിയയിൽ കൂടി പൂർണ്ണമായി ഭേദപ്പെടുത്താൻ സാധിച്ചേക്കാം. ചില അവസരങ്ങളിൽ വളരെ തുടക്കത്തിലേയുള്ള അസുഖം കണ്ടുപിടിക്കപ്പെട്ടാൽ പോലും രോഗിയുടെ ആരോഗ്യസ്ഥിതിയോ അല്ലെങ്കിൽ രോഗിക്കുള്ള മറ്റ് അസുഖങ്ങളോ മുഖാന്തരം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള അവസരത്തിൽ ഇന്ന് റേഡിയേഷൻ ചികിത്സ വളരെ ഗണ്യമായ പുരോഗതിയിലൂടെ ശ്വാസകോശ ക്യാൻസറിനെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് ഉതകുന്ന രീതിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതായത് പണ്ട് ശ്വാസകോശ ക്യാൻസറിന് ഒരാറാഴ്ച നീണ്ടു നിൽക്കുന്ന 30 തവണയായിട്ട് റേഡിയേഷൻ നൽകിയിരുന്ന സ്ഥാനത്ത് ഇന്ന് അത് 4, 5, അല്ലെങ്കിൽ 3 റേഡിയേഷൻ ചെയ്യുന്ന വഴി ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ ചികിത്സ പൂർണ്ണമാക്കി ഏതാണ്ട് സർജറിക്ക് തത്തുല്യമായിട്ടുള്ള ചികിത്സാ ഫലം കൈവരിക്കുന്നതിന് ഇന്ന് സാധിക്കുന്നുണ്ട്. അതേപോലെ ഈ അസുഖത്തിൻ്റെ ഘട്ടം കൃത്യമായി മനസ്സിലാക്കുന്നതിന് ഇന്ന് പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി അഥവാ പെറ്റ് സി ടി സ്കാൻ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഘട്ടം വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു ചികിത്സയായ റേഡിയേഷൻ ചികിത്സ വളരെ കൃത്യമായി നൽകുന്നതിന് ഈ യഥാർത്ഥ ക്യാൻസറിൻ്റെ വ്യാപ്തി കണക്കിലെടുത്ത് കൃത്യമായി റേഡിയേഷൻ നൽകി അസുഖം ബാധിക്കാത്ത ശരീരഭാഗങ്ങൾക്ക് കാര്യമായ കേടുകൾ വരുത്താതെ തന്നെ ഈ അസുഖത്തെ ഉചിതമായി ചികിത്സിച്ച് വേണ്ടത്ര നല്ല ഫലം കൈവരിക്കുന്നതിന് ഇന്ന് സാധ്യമാണ്. പലപ്പോഴും ഈ നമുക്കറിയാം ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത് പുകയില ഉപയോഗക്കാരിലാണ്. അപ്പോൾ ഈ പുകയില വർജിക്കുക എന്നുള്ളതിന് നമുക്ക് വേണ്ടത്ര പ്രചാരണം നൽകേണ്ടതായിട്ടുണ്ട്. അതേപോലെ വളരെ കൂടുതലായിട്ട് സിഗരറ്റ് ബീഡി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 50-55 വയസ്സിന് മേലുള്ളവരെ പ്രത്യേകിച്ച്, അതായത് 30 pack years അല്ലെങ്കിൽ 20 pack years ഇതൊക്കെ, അതായത് ഒരു ആൾ ഒരു പാക്കറ്റ് സിഗരറ്റ് ദിവസേന 20 വർഷം വരിച്ചാൽ 20 pack years, ഒരു പാക്കറ്റ് സിഗരറ്റ് ദിവസേന 30 വർഷം വലിക്കുകയാണെങ്കിൽ 30 pack years. ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആൾക്കാരെ കൂടുതൽ പഠനവിധേയമാക്കി ഒരു സ്ക്രീനിങ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെന്ന് വരികിൽ ലോ ഡോസ് സി ടി സ്കാൻ ചെയ്യുന്നത് വഴി ഈ അസുഖം വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നതിന് സാധിക്കുന്നു. നേരത്തെ കണ്ടുപിടിക്കുന്നതോടൊപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ചികിത്സിക്കുന്നതിനും സാധിക്കുന്നു. അപ്പോൾ ഞാൻ ദേവര് പറഞ്ഞതുപോലെ ശ്വാസകോശ ക്യാൻസറിൻ്റെ കാര്യത്തിൽ ചികിത്സാഫലം മറ്റ് ഇതര ക്യാൻസറുകളെ പോലെ അത്രത്തോളം നല്ലതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ അസുഖം വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. വരാൻ സാധ്യതയുള്ളവരെ പ്രത്യേകമായി പരിശോധിച്ച് അത് നേരത്തെ കണ്ടുപിടിക്കാൻ നോക്കണം. ഇതൊക്കെയാണ് ഈ
ശ്വാസകോശ ക്യാൻസറിനെ പറ്റി പൊതുജനങ്ങളുടെ അറിവിലേക്ക് ആയി എനിക്ക് പറയുവാനുള്ളത്.